സ്നേഹമുള്ള സുഹൃത്തുക്കളെ, പ്രത്യക്ഷവേദിയിലെ ഗുരുനാഥന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ശംസുദ്ദീൻ്റെ ഒരു ഓർമ്മ ഇങ്ങനെ ഒരു മുഹൂർത്തത്തിൽ പറയേണ്ടി വരും എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ. പക്ഷെ അത് സംഭവിച്ചു പോയി. ഇന്ന് അങ്കണത്തിന് 31 വർഷമാവുകയാണ് അങ്കണം പിറന്നിട്ട്. ഈ 31 വർഷക്കാലവും ഒരുമിച്ച് നടക്കുകയും ഒരുമിച്ച് പിണങ്ങുകയും തല്ലുകൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഷംസുദ്ദീൻ അറിയാവുന്ന ഒരാളാണ് ഞങ്ങൾ. ഞങ്ങൾ നാട്ടുകാർ അടുത്ത അയൽ പഞ്ചായത്തുകളിൽ ജീവിക്കുന്നവരാണ്, അയൽക്കാരാണ്. ഒരർത്ഥത്തിൽ KSU പ്രസ്ഥാനത്തിലൂടെ SN കോളേജിലൂടെ ചെയർമാനായി വന്ന കാലം മുതൽ ഷംസുദ്ദീനെ അടുത്തറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ 2 ടീമിൽ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി, യാദൃച്ഛികമായി അദ്ദേഹം വിദേശത്ത് പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ യാദൃച്ഛികമായിട്ടാണ് അദ്ദേഹം ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയത്. ഈ അങ്കണമെന്ന സാംസ്കാരിക വേദി, അല്ലെങ്കിൽ എഴുത്തുകാരുമായിട്ടുള്ളൊരു ബന്ധം, അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനം, ഷംസുദ്ദീൻ്റെ മനസ്സിൽ ആദ്യം ഉദിച്ചിരുന്നൊരു കാര്യമല്ല. വിദേശത്ത് നിന്ന് തിരിച്ചു വന്ന് തൃശ്ശൂരിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കാലത്ത്. 30 വർഷം മുമ്പുള്ളൊരു കഥയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ ആരും അംഗീകരിക്കാതിരിക്കുന്നൊരവസ്ഥ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അന്ന് കേരളവർമ്മ തൃശ്ശൂർ ജില്ലാ ബ്യൂറോ ഓഫീസിൽ മിക്കവാറും ദിവസങ്ങളിൽ കൂടിച്ചേരുന്നവരായിരുന്നു ഞങ്ങളൊക്കെ. കേരളത്തിലെ പ്രശസ്ത എഴുത്തുകാരനായ UK കുമാരനായിരുന്നു അന്ന് കേരള വർമ്മ ഓഫീസിലെ ചാർജ്, കേരള കൗമുദിയുടെ ചാർജ്. അന്നവിടെ കോൺഗ്രസ് നേതാക്കന്മാർ വരും, TV കൊച്ചുപാവയുണ്ടാകും, ഞാനുണ്ടാകും, ഷംസുദ്ദീൻ ഉണ്ടാകും, മുൻ MLA PA മാധവൻ, അങ്ങനെ കുറേ ആളുകൾ അവിടെ വന്ന് പോയിക്കൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പം അന്ന് രാഷ്ട്രീയം വേണ്ട എന്ന ഒരാശയം ഷംസുദ്ദീൻ മുന്നോട്ട് വയ്ക്കുകയാണ്. തനിക്ക് രാഷ്ട്രീയത്തിൽ ഇനി കയറി വരാൻ സാധിക്കില്ല, അല്ലെങ്കിൽ തന്നെ ആരൊക്കെയോ കൂടി രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൻ്റെ തടസ്സമാകുന്നു. ഞാൻ വളരെ തുറന്നു പറയുകയാണ് കാര്യങ്ങൾ. അങ്ങനൊരു സന്ദർഭത്തിലാണ് രാഷ്ട്രീയം വേണ്ട എന്ന് ആലോചിച്ചാലോ എന്നൊക്കെ ഷംസുദ്ദീൻ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഉദിച്ച ഒരാശയമായിരുന്നു, നമുക്കൊരു സാംസ്കാരിക സംഘടന ഉണ്ടാക്കിയാൽ എന്താണ്. UK കുമാരനും ഞാനും TV കൊച്ചുബാബിയും ഒക്കെ അടക്കം ആലോചിച്ച ഒരു വിഷയമാണ്. എന്നെയൊക്കെ ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ചാൽ ഞങ്ങൾക്കൊരു സാംസ്കാരിക വേദി ആവശ്യവുമാണ്. എഴുത്തുമായി രംഗത്ത് വരുന്ന ആളുകളാണ്, പുതിയ തലമുറയിലെ ആളുകളാണ്. അങ്ങനെ ഒരു ആശയം ഉദിക്കുകയും അങ്ങനെ ഒരു ദിവസം ഷംസുദ്ദീൻ തന്നെ പറയുകയാണ്, എന്നാൽ നമുക്ക് സംഘടന തുടങ്ങാം, നീ പേരുണ്ടാക്കിക്കോ എന്ന് എന്നോട് പറയുകയും ഞാനാണ് ആദ്യമായി അങ്കണം എന്ന വാക്ക് നമുക്ക് നമ്മുടെ സാംസ്കാരിക സംഘടനയ്ക്കിടാം എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ആദ്യത്തിൽ ആ പദപ്രയോഗത്തോട് വിയോജിച്ച ഒരു വ്യക്തിയായിരുന്നു ഷംസുദ്ദീൻ. പക്ഷെ ഞങ്ങൾ ആഴ്ചകളോളം ഈ അങ്കണം മതിയോ എന്നുള്ള ആലോചനകൾ ഞങ്ങൾ പരസ്പരം നടത്തി. ഒടുവിൽ അങ്കണം എന്നത് സ്വീകരിക്കുകയും തൃപ്രയാറിൽ നിന്ന് കേന്ദ്രമാക്കിക്കൊണ്ട്, ഞങ്ങളൊക്കെ തൃപ്രയാറുകാരാണ്, ഷംസുദ്ദീൻ വലപ്പാടാണ്, ഞാൻ നാട്ടികയാണ്, ഞങ്ങളങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്.
അങ്ങനെ അങ്കണം തുടങ്ങാം എന്ന് തീരുമാനിക്കുകയും അവിടെയുള്ള ഷംസുദ്ദീനോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ, ശ്രീ മുരളീധരൻ കൊല്ലാറ മുരളി, അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്, പി എം ശരത് കുമാർ, അങ്ങനെയുള്ളവരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ അങ്കണം സാംസ്കാരിക വേദി എന്ന ഒരു വേദി തുടങ്ങുന്നത്. അപ്പോൾ അതിന് ലളിതമായൊരു ഉദ്ദേശമേ ഉള്ളൂ, ഏതായാലും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി കുറച്ച് സാംസ്കാരിക പ്രവർത്തകൻ നടത്തുക എന്നുള്ള ഷംസുദ്ദീൻ്റെ ലക്ഷ്യമായി. കൂടെ നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാഹിത്യത്തിനുമൊക്കെ താല്പര്യമുള്ള ആളുകളായതുകൊണ്ട് ചില വേദികൾ ഞങ്ങൾക്കുണ്ടാകാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടും എന്നുള്ളൊരു താല്പര്യമായി. അങ്ങനെ ഈ രണ്ട് താല്പര്യങ്ങളിൽ ചേർന്നു. അതിലൊരു പ്രധാനമായ കാര്യമുണ്ട്, ഷംസുദ്ദീൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച്. ഷംസുദ്ദീൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. കാശ് ഉണ്ടാക്കാൻ വളരെ മിടുക്കനാണ് സംഘടനാ പ്രവർത്തനത്തിൽ. ഷംസുദ്ദീൻ വിചാരിച്ചാൽ പണത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കി. അത് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, നീ ചെയർമാനാവണം, ചെയർമാനായി ഞാനതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടിരിക്കാം, ഈ മുരളീധരനും ശരത്തും അതിൻ്റെ കൺവീനർമാരാകട്ടെ. ഇങ്ങനെ ഒരു ചെറിയ ഗ്രൂപ്പാണ്. അങ്ങനെ ഞങ്ങൾ നടത്തുന്നത്, ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യം നടത്തുന്ന സമ്മേളനം ക്യാമ്പാണ്. ക്യാമ്പിൽ ഊതിക്കൊണ്ട്